നമസ്കാരം. പത്തനംതിട്ട മീഡിയയിലേക്ക് ഇവരെ ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ വൈകിയ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ തരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വലിയൊരു പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് നിരവധി മനുഷ്യ പ്രയത്നങ്ങളാണ് ആവശ്യമായി വരുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ സർക്കാർ ജീവനക്കാരെ ഒക്കെ തന്നെ ഇതിനുവേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ഈ വലിയ പ്രക്രിയയിൽ എല്ലാവരും തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. 2 നിയമസഭാ മണ്ഡലങ്ങൾ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് റിട്ടേണിംഗ് ഓഫീസർ. പത്തനംതിട്ട ജില്ലയിലുടനീളം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെ വിവിധ സംഘങ്ങളായിട്ട് തന്നെ വിവിധ രീതിയിൽ തന്നെ ഇലക്ഷൻ സ്ക്വാഡുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇലക്ഷൻ അർജൻറ് എഴുതി ഒട്ടിച്ച വാഹനങ്ങൾ ചീറിപ്പായുന്നത് കാണാം. ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത്രയധികം വാഹനങ്ങൾ എന്തിനാണ്, ഇത്രയധികം ജനങ്ങൾ എന്തിനാണ്, ഉദ്യോഗസ്ഥർ ഇത്രയധികം ചീറിപ്പായുന്നതെന്ന്. എവിടെ നോക്കിക്കഴിഞ്ഞാലും പത്തനംതിട്ട നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയാണ്. ഒപ്പം ഞങ്ങൾ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പല പരിശോധനകളും നടക്കേണ്ടതായിട്ടുണ്ട്. ചട്ടങ്ങളുടെ ലംഘനം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? പൊതുയോഗത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് ചെലവ് അധികരിച്ചു പോയിട്ടുണ്ടോ? തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിരോധിച്ച ഫ്ലെക്സുകൾ എവിടെയെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? വർഗീയ പരാമർശം നടത്തുന്നുണ്ടോ? ചട്ടലംഘനമായിട്ട് എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? ഇതിനുവേണ്ടി നിരവധി സ്ക്വാഡുകളാണ് പത്തനംതിട്ട ജില്ലയിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് രാത്രിയെന്നും പകലുമെന്നില്ല, പകലും രാത്രിയും പ്രവർത്തിക്കുന്ന സ്ക്വാഡുകളുണ്ട്. ചിലർ വാഹനങ്ങൾ പരിശോധിക്കുന്നു, കണക്കിൽപ്പെടാത്ത പണം പിടിച്ചെടുക്കുന്നു, മതിയായ രേഖയില്ലാത്ത പണങ്ങൾ പിടിച്ചെടുത്ത് കേസാക്കുന്നു. അതോടൊപ്പം തന്നെ മദ്യം, മയക്കുമരുന്ന്, സമ്മാനങ്ങൾ ഇതൊക്കെ തന്നെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകളില്ല എങ്കിൽ ഇതൊക്കെ തന്നെ പിടിച്ചെടുക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 3 വാഹനങ്ങളിൽ നിന്നും പണം പിടിച്ചെടുത്ത് കേസാക്കിയിട്ടുണ്ട്. 100,000+ രൂപ വരെ ഇതിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് വാഹനത്തിൽ പണം നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള രേഖ, എവിടെ നിന്നാണ് പണം നിങ്ങൾക്ക് കിട്ടിയത്, എവിടെ കൊണ്ടുപോകാനാണ്, ആരുടെ പണമാണ്, കൃത്യമായിട്ടുള്ള രേഖ വാഹനത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പണം അനധികൃതമാണ്, കണക്കിൽപ്പെടാത്തതാണ്, രേഖയിലില്ലാത്ത പണമാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത പോലീസിനെ കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യും. ഒപ്പം തന്നെ മദ്യം, കൈവശം സൂക്ഷിക്കാവുന്ന മദ്യത്തിന് പരിധികളുണ്ട്. വാഹനത്തിൽ മദ്യവുമായി പോയി കഴിഞ്ഞാലും പിടിച്ചെടുക്കും. അപ്പോൾ ഇതുപോലെ നിരവധി ചട്ടങ്ങൾ ഇവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. വലിയ കൂറ്റൻ ഫ്ലെക്സുകൾ, ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾ. ഒപ്പം തന്നെ പറയട്ടെ, സാധാരണ രീതിയിൽ ഇലക്ഷൻ ആകുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരുടെയൊക്കെ സ്വന്തം വാഹനത്തിലോ ഓട്ടോറിക്ഷയിലോ ടാക്സികളിലോ ഒക്കെ തന്നെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ചിഹ്നവും ഒക്കെ പതിക്കുന്നത്. കൃത്യമായി ഞങ്ങൾ പറയട്ടെ, ഇത്തരം നടപടി എവിടെയെങ്കിലും കണ്ടാൽ ഇതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിയോഗിച്ച വാഹനമാണെന്നും ഇതിന് ഒരു ദിവസത്തെ കൂലി നിശ്ചയിച്ചുകൊണ്ട് ഇത് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് ഇത് വക കൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ തമാശനാണെങ്കിലും സ്ഥാനാർത്ഥിയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും ശരി, പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും ശരി, ഓട്ടോറിക്ഷയിലും കാറിലും സ്വന്തം വാഹനത്തിലും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ ചിഹ്നങ്ങളും പോസ്റ്ററുകളും ഒക്കെ പതിക്കുമ്പോൾ ഒന്നോർക്കുക, ഇതൊക്കെ നോക്കുവാൻ വേണ്ടി ചാരക്കണ്ണുകൾ പോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുടനീളം നിരവധി വാഹനങ്ങളിൽ രാപകൽ ഭേദമന്യെ സ്ക്വാഡുകൾ, വിവിധ സ്ക്വാഡുകൾ, ഫ്ലൈ സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സർവേലൻസ് വീഡിയോ ടീം ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സദാസമയവും ഇതിൻ്റെ സി ഡികൾ കളക്ട്രേറ്റിൽ പരിശോധിക്കുവാൻ വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥർ തന്നെ അവിടെ ഉദ്യോഗസ്ഥർ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടന്നാലും അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ ജില്ലാ കളക്ടറും പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കൂടിയായ ശ്രീ പി നൂഹ് സദാസമയമുണ്ട്. വളരെ ഭാരിച്ച ജോലിയാണെങ്കിൽ പോലും അദ്ദേഹവും ഇക്കാര്യത്തിൽ തന്നെ സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിരവധി ജീവനക്കാരാണ് സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുവഴി വന്ന ഒരു ടീമുണ്ട്. ഇലക്ഷൻ അർജൻറ് സ്റ്റിക്കർ ഒട്ടിച്ച് ഈ രാത്രിയിലും അവർ പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ടീമിനെ ഒന്ന് പരിചയപ്പെടാം, കാരണം ഇവർ ഇവിടുത്തെ പ്രവർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ്.
ഈ രാത്രിയിലും ഇവരെ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾക്കകത്ത് പിന്നോട്ടില്ല. കാരണം ജനാധിപത്യ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ വേണ്ടി, അല്ലെ അതിന് ചുക്കാൻ പിടിക്കുവാൻ വേണ്ടി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം എന്താണെന്നറിയാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി എത്തിയ ഒരു സ്ക്വാഡാണിത്. നമുക്ക് പരിചയപ്പെടാം. മാഡം ഒന്നിറങ്ങി വരുമോ? അതെ, ഈ വാഹനത്തിൽ നമ്മളോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും ഒരു യുവതി ആണ് വന്നിരിക്കുന്നത്. മാഡം പേരെങ്ങനെയാണ്? മല്ലപ്പുഴശ്ശേരി കൃഷിഭവൻ്റെ കൃഷി ഓഫീസറാണ്. എന്നെ ഇപ്പോൾ വീഡിയോ സർവൈലൻസ് ടീമിലെ ടീം 3 ആറന്മുള കോൺസ്റ്റിറ്റൻസിയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഡേയും നൈറ്റും ഉണ്ടായിരുന്നു. ഡേ കഴിഞ്ഞപ്പം നൈറ്റ് ഡ്യൂട്ടി ഞങ്ങൾ ആരംഭിച്ചു. 2 മണിക്കൂറായി. എന്ന് മുതലാണ് ഇത് തുടങ്ങിയത്? 16-ാം തീയതി മുതൽ തുടങ്ങിയതാണ്. 16-ാം തീയതി മുതൽ ഇന്ന് മാത്രമേ ഉള്ളൂ നൈറ്റ്? അത് എല്ലാ ദിവസവും നൈറ്റ്? ഞങ്ങൾക്ക് 4 ദിവസം കൂടി ഇരിക്കുമ്പോൾ നൈറ്റ് ഉണ്ട്. എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇതിൻ്റെ ഞങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലാണ്. ഞങ്ങൾ വീഡിയോ സർവൈലൻസ് എടുക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടാക്ട് എത്തിച്ച് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് വീഡിയോഗ്രാഫറെല്ലാം വീഡിയോഗ്രാഫ് ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ അത് വീഡിയോ വ്യൂയിങ് ടീമിന് ഞങ്ങൾ കൊടുക്കും. അപ്പം ഞങ്ങളുടെ തലേ ദിവസത്തെ പ്രവർത്തനം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങളത് എന്തൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോ വ്യൂയിങ് ടീമിന് കൊടുക്കും. അതിനകത്ത് ഉൾപ്പെടുന്ന എല്ലാ പോസ്റ്റേഴ്സ്, അതുപോലെ അമിതമായി എന്ത് ചിലവ് വന്നിട്ടുണ്ടോ, ഓരോ സ്ഥാനാർത്ഥികൾക്കും എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ടോ ഒക്കെ കണക്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, എവിടെയെങ്കിലും മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അനധികൃതമായിട്ടുള്ള മീറ്റിങ്ങുകളോ കോഡ് ഓഫ് കോണ്ടാക്ട് എത്തിച്ച് വല്ല പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പകൽ എത്ര മണിക്കാണ് ജോലി ആരംഭിക്കുന്നത്? 9:30 ആകുമ്പോൾ ആരംഭിക്കും. എത്ര മണിക്ക് അവസാനിക്കും? ഞങ്ങൾ 6:30 അവസാനിപ്പിക്കും. ഈ നൈറ്റ് ഡ്യൂട്ടി ആദ്യമായിട്ടാണോ ഇത്? അല്ല, ഇത് 2-ാമത്തെ പ്രാവശ്യം. എത്ര മണിവരെ പ്രവർത്തിക്കാറുണ്ട്? ഞങ്ങൾ ഏകദേശം 3-3.5 മണിവരെ പ്രവർത്തിക്കാറുണ്ട്. 3.5 മണിവരെ. ഇവിടെ എനിക്ക് പ്രശ്നമുള്ളത് ഞങ്ങൾക്ക് ഈ വീഡിയോ സർവൈലൻസ് ടീമിന് ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഇല്ലാതാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാ ടീമിനും സെക്യൂരിറ്റി ഉണ്ടെങ്കിലും ഞങ്ങളെ രാത്രിയിൽ ഈ ഡ്യൂട്ടി കേൾപ്പിച്ചിരിക്കുന്നെങ്കിലും ഞങ്ങളുടെ ഡ്യൂട്ടി വിശ്വസ്തമായിട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രി പോലും ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പം വെളുപ്പിന് 3 മണിവരെ വർക്ക് ചെയ്യാറുണ്ട്, ഉറക്കമുളച്ച്. നാളെ അപ്പം ഓഫീസിൽ പോകണ്ടേ? നാളെ ശരിക്കും ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. എന്നാൽ കളക്ടർ ഞങ്ങളെ ഡ്യൂട്ടിക്ക് വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയിരിക്കും. അല്ല, ഇപ്പം ജോലി തന്നെ ഇലക്ഷൻ ഡ്യൂട്ടി അല്ല. അപ്പം രാത്രിയിൽ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം നാളെ സ്വന്തം ഓഫീസിൽ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൃഷി വികസന ഓഫീസറല്ലേ, അവിടെ ജോലിക്ക് പോകണ്ടേ? അവിടെ ശരിക്കും എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഓഫാണ്. എൻ്റെ ഓഫീസിലെ ഡ്യൂട്ടി ഇലക്ഷൻ ഡ്യൂട്ടിയിൽ തന്നെയാണ് പെടുന്നത്. പക്ഷേ എനിക്ക് ഇലക്ഷൻ ഓഫീസിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും. ഇപ്പോൾ ചെയ്യുന്നത് മീറ്റിങ്ങുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ എടുക്കുന്നത്? അപ്പോൾ ഈ രാത്രിയിൽ മീറ്റിംഗ് നടക്കാൻ സാധ്യതയില്ലല്ലോ. രാത്രിയിൽ മീറ്റിംഗ് മാത്രമല്ല ഞങ്ങൾ നോക്കുന്നത് എവിടെയെങ്കിലും പോസ്റ്റർ അനധികൃതമായിട്ടും വെച്ചിട്ടുണ്ടോ, പ്രോട്ടോകോൾ തെറ്റിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഫ്ലെക്സ് ഒന്നും എവിടെയും വയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നോക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഞങ്ങൾക്ക് മറ്റ് ഇതുവരെ ഞങ്ങളെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും മറ്റ് ടീമിൻ്റെ ഡ്യൂട്ടിയോടെ ഞങ്ങൾ അവരുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയുണ്ട്. എവിടെയാണ് ഏരിയ? പത്തനംതിട്ട ജില്ല മുഴുവൻ, ഏത് മണ്ഡലം? ആറന്മുള മണ്ഡലം മാത്രം? ആറന്മുള നിയോജക മണ്ഡലം മുഴുവനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രാമങ്ങളും ഈ പറഞ്ഞ പത്തനംതിട്ട നഗരം ഉൾപ്പെടുന്ന എവിടെയും ഈ രാത്രിയിൽ പോയി ജോലി ചെയ്യണം. അതെ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? കാരണം ഇത്ര എവിടുന്നെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചില മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ധൈര്യമായി ഏറ്റെടുത്ത് ചെയ്യുവാണ്. കാര്യം കളക്ടർ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം വിശ്വസ്തയോട് ചെയ്യുവാന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അതെ, ഇപ്പം നിങ്ങളുടെ ജോലി ആരംഭിച്ചു. വെളുപ്പിന് 3 മണിവരെ ജോലിയുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വാഹന പരിശോധനയൊന്നും ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. കാര്യം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വാഹന പരിശോധന ചെയ്യാൻ പറ്റുള്ളൂ. വാഹന പരിശോധന ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. സർവൈലൻസ് ടീമിനെ വാഹന പരിശോധന ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരു സംശയം ചോദിക്കാനുള്ളത്, കാരണം പത്തനംതിട്ട നഗരത്തിലെ പോലല്ല, നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ
വിജനമായിട്ടുള്ള പല ഭാഗങ്ങളുമുണ്ട്. അവിടേക്ക് ഈ രാത്രിയിൽ വെളിച്ചം പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇലക്ഷൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ നേരിടാനുള്ള സാധ്യതയില്ലേ? അതിനെക്കുറിച്ച് ഭയപ്പാടുകളുണ്ടോ? ഭയപ്പാടുകൾ ഉണ്ടെങ്കിലും ഞങ്ങളത് ഞങ്ങളുടെ കുറേ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും നമ്പറുകൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് ഞങ്ങൾ പോവുകയാണ്. ഇപ്പം ഞങ്ങളുടെ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുവാന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഇപ്പോൾ കാര്യം ഞങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒഴിവാകാൻ പറ്റത്തില്ല. ഇലക്ഷൻ ഡ്യൂട്ടി ഞങ്ങൾ തന്ന സ്ഥിതിക്ക് ഞങ്ങൾ അത് വിശ്വസ്തയോടെ ചെയ്യുവാന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. പോലീസിൻ്റെ സഹായങ്ങളൊക്കെ വേണ്ടിയ സമയത്ത് ഉടനെ തന്നെ പോലീസിനെ വിളിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അത് എത്രത്തോളം പ്രായോഗികമാണ് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങളത് കളക്ടറുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ നന്ദി. കാരണം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി, കാരണം ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ഒന്നും നോക്കാതെ തന്നെ രാത്രിയിലും ഇലക്ഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒപ്പമുള്ളവരെ നമുക്ക് പറയാം, ഈ വാഹനത്തിൻ്റെ സാരഥിയാണ്, പേരെങ്ങനാണ്? ടിജു. ടിജു, ടിജുവിൻ്റെ വീട് എവിടെയാണ്? വീട് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പോൾ ഈ രാത്രി മുഴുവൻ ഡ്യൂട്ടിയാണ് അല്ലേ? വണ്ടി മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിൻ്റെയാണ്. എങ്ങനെയുണ്ട് ഈ യാത്രയിൽ, ഈ പരിശോധനകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയെക്കുറിച്ച് എന്ത് പറയുന്നു? ആദ്യമാണോ ഡ്യൂട്ടി? ആദ്യമായിട്ടല്ല, നേരത്തെ ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സെക്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു ഭയമുണ്ട്. ഒന്നാമതൊരു ഞങ്ങളുടെ ടീം ലീഡർ എന്ന് പറഞ്ഞാൽ ലേഡിയാണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ മേഡത്തിനെ പോലും അറിയിച്ചിട്ടില്ല. മേഡത്തിൻ്റെ സുരക്ഷയോട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കയ്യില്ല. എന്തായാലും ജോലി ഉത്തരവാദിത്വപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കടം. അപ്പോൾ അതിനുവേണ്ടി സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പോലും ഈ രാത്രിയിലാണെങ്കിലും നിങ്ങൾ ഇതിനുവേണ്ടി ചെയ്യുന്നു. എവിടുന്നെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പം ഒപ്പം നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള വീഡിയോഗ്രാഫർ, ഇതൊക്കെ ചിത്രീകരിക്കേണ്ടത് ഇദ്ദേഹമാണ്, ഷിബുവാണ്, സ്വകാര്യ വീഡിയോഗ്രാഫറാണ്. നമുക്ക് ഷിബുവിനോട് ചോദിക്കാം, കാരണം ഈ രാത്രിയിലും ഷിബുവും വർക്കിലാണ്. എത്ര മണിവരെയാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ഞങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മേഡം പറയുന്നത് എത്ര മണിവരെ നിൽക്കാൻ പറയുന്നു അത്ര മണിവരെ ഞങ്ങൾ നിന്നലേ പറ്റത്തുള്ളൂ. പിന്നെ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ പോലീസുകാരില്ലാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പോലീസുകാർ വന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു സംഭവം ഉണ്ടായാൽ അത് തടയാനല്ലേ പോലീസുകാർ വേണ്ടത്? ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഒരു നന്നായി തടയാനാണ് പോലീസ് വേണ്ടത്. അപ്പം എന്തോ എല്ലാ ബാക്കി എല്ലാ ടീമിനും പോലീസുകാരുണ്ട്. ഈ വീഡിയോ സർവേലൻസ് ടീമിന് മാത്രമേ ഉള്ളൂ പോലീസുകാരില്ലാത്തത്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ നിങ്ങൾ? തീർച്ചയായിട്ടും അത് മാഡം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എയറോടും പിന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോട് അത് മാഡം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അനുകൂലമായിട്ടൊരു ഒരു പിന്നെ സാഹചര്യം നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പം ഈ മാഡം ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ഞങ്ങൾ തന്നെ ഇപ്പം വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മാഡത്തിനോട് ഞങ്ങൾ പറയുന്നത് മാഡം ഇറങ്ങേണ്ട, വണ്ടിക്കാത്തിരുന്നോളാണ് ഞങ്ങൾ പറയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നാളെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയും. പിന്നെ സാമൂഹിക വിരുദ്ധരുടെ കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം പിന്നെ നമ്മളിപ്പം അതിനകത്ത് കൂടുതലായിട്ട് ഇപ്പം എന്തുവാ പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുക, അതേമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. ഓക്കെ, വളരെ നന്ദി. കാരണം ഈ ഒരു ടീമിനെ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടു. കാരണം ഈ രാത്രിയിലും തെരഞ്ഞെടുപ്പ് ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ വേണ്ടിയാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവരുടെ ജോലി ആരംഭിക്കുകയാണ് വൈകിട്ടുള്ളത്. വെളുപ്പിനെ 3 മണി വരെ വിശ്രമമില്ലാതെ ഇവർ പണിയെടുക്കുകയാണ്. അവർക്കൊറ്റ ഇതേ ഉള്ളൂ, കാരണം റിട്ടേണിംഗ് ഓഫീസർ നൽകിയ ഉത്തരവാദിത്തം പൂർണ്ണ രീതിയിൽ അവർക്ക് നിർവഹിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഒരു സ്ത്രീ, ഒരു യുവതിയായിട്ടുള്ള ഒരു ഓഫീസർ കൂടി പോകുമ്പോൾ ഒരു സെക്യൂരിറ്റിയും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുകൂടി പറയുമ്പോഴാണ് ഇത് അധികാരികൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പല ആൾക്കാരും രാത്രിയിൽ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ചുകൊണ്ട് റോഡുകൾ കാണും. അവിടെയൊക്കെ തന്നെ പരിശോധനകളും കാര്യങ്ങളും നടത്തുവാൻ വേണ്ടി യുവതി ഉൾപ്പെടുന്ന ഈ ഒരു സംഘം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും, കാരണം മദ്യപിച്ചിട്ടോ അല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ശരിക്കും ഇവർക്ക് ഒരു പോലീസിൻ്റെ സംരക്ഷണം കൊടുക്കേണ്ടതായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് നമ്മൾ ഈ ടീമിനെ കാണുമ്പോൾ ഇതുപോലെയുള്ള വളരെയധികം ടീമുകൾ ഒരുപക്ഷെ പത്തനംതിട്ട ജില്ലയിൽ കാണാം, ചിലപ്പോൾ ഒരാളാകാം. എന്തായിരുന്നാലും ഇവർക്ക് മതിയായിട്ടുള്ള ഒരു സംരക്ഷണമില്ല എങ്കിൽ പോലും ഇവർ വളരെ സന്തോഷപൂർവ്വം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിൽ അവർ ഏർപ്പെടുന്നു, ആ ജോലി നിർവഹിക്കുന്നു. എന്തായിരുന്നാലും ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചു പറയുന്നു, ഈ ടീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ യുവതിയെ, ഈ ഉദ്യോഗസ്ഥയെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ആത്മാർത്ഥത്തോട് പണിയെടുക്കുന്ന ഈ ടീമിനെയും ഈ ഉദ്യോഗസ്ഥയും
അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജോലിയിൽ നിന്നും പിന്നോട്ട് മാറുവാൻ വേണ്ടി അധികം ആളുകൾ കാണാറുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി വരുന്ന സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പരാതിയും പരിഭവവുമായിട്ട് റെക്കമെൻഡേഷൻ്റെ പുറത്ത് പലരും തങ്ങളുടെ ഉത്തരവാദിത്വം നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ രാത്രിയിലും മതിയായിട്ടുള്ള സെക്യൂരിറ്റി പോലും ഇല്ലാതെ ഇവരൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ജോലികൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നറിയുമ്പോഴാണ് ഇവരെ അഭിനന്ദിക്കുന്നതിൻ്റെ ആ ഗൗരവം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പത്തനംതിട്ട മീഡിയയ്ക്ക് വേണ്ടി പ്രകാശൻ ചതനം, പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നിന്നും.